ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് മസാല എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്, അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ തക്കാളി കറി എന്ന് പറയുന്നത് ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ നമ്മുടെ ആലപ്പുഴക്കാരുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷിലേക്കുള്ള മസാല ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ആവോലിയാണിത്. അപ്പോൾ മീൻകാരം ഇത് കട്ട് ചെയ്തിരുന്നിട്ടില്ല, ഫുള്ളായിട്ട് കട്ട് ചെയ്തായിരുന്നു, നമ്മളാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരകത്തിൻ്റെ ഇല, അര ടീസ്പൂണ് കുരുമുളക്, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു അഞ്ചാറ് പുളിയുടെ ഇലയല്ലേ അത്, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെയാണ് നമ്മൾ ഈ ഗ്രീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ വേപ്പലയും കൂടെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ അത് അരച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ മീനിലേക്ക് നന്നായിട്ട് പരട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നുള്ള സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനിയിപ്പോൾ ഈ വെള്ള കളറിൽ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തക്കാളി കൊണ്ടുള്ള വെള്ളിയാളം ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ നാളികേരം, ഒരു ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങയില കൊണ്ടുള്ള വെള്ളിയാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നു. ഇതും ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി പരിചയമുള്ളതാണ് ഇത് എന്നുള്ളത്. അപ്പം നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ഒരു പച്ചക്കറിയൊക്കെ വേണമല്ലോ. അപ്പം അതിനായിട്ട് നമുക്ക് എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിന് പ്രത്യേകിച്ച് എരിവും ഒന്നും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എരിവുള്ള ഒരു കറിയുടെ കൂടെ കൂട്ടാനും പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഈ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾ കളറ് വേണമെന്നുള്ളവർക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.